നമസ്കാരം, ഞാൻ ബൈജു എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് വാഹനങ്ങളുടെ കാലമാണ്, അതുകൊണ്ട് തന്നെ മിക്കവാറും ആഴ്ചകളിൽ നമ്മളിപ്പോൾ അവതരിപ്പിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങളാണ്. പുതിയ പുതിയ പരീക്ഷണങ്ങൾ, പുതിയ പുതിയ കമ്പനികൾ, പുതിയ പുതിയ റേഞ്ചുകൾ, പുതിയ പുതിയ ബാറ്ററി വാറണ്ടികൾ, അങ്ങനെ വാഹനങ്ങളുടെ ഇലക്ട്രിക് വാഹനങ്ങളുടെ ലോകം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് ഞാനിപ്പോൾ അവതരിപ്പിക്കുന്നത് ഏറ്റവും പുതിയ ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ്. ഈ സ്കൂട്ടർ നിർമ്മിച്ചിരിക്കുന്നത് പതിവ് പോലെ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയാണ്. ബാംഗ്ലൂരുള്ള ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായ ബൗൺസ് എന്ന കമ്പനി നിർമ്മിച്ചിരിക്കുന്ന ഇൻഫിനിറ്റി E1 എന്ന സ്കൂട്ടറാണ് നമ്മുടെ മുന്നിലിരിക്കുന്ന ഈ ചുവന്ന് തുടുത്തിരിക്കുന്ന മനോഹരനായ ഈ ഒരു സ്കൂട്ടർ. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 85 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച് കമ്പനി പറയുന്നത്. കൂടാതെ ബാറ്ററി സ്വാപ്പിംഗ് എന്ന് പറയുന്ന ഒരു സംഭവം വന്നിരിക്കുന്ന ആദ്യത്തെ വാഹനമാണിത് എന്നുള്ളതാണ് പ്രത്യേകത. ഈ ബാറ്ററി സ്വാപ്പിംഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നത് ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യുമ്പോൾ അതൊരു ഒരു ഒരു ഷോപ്പിൽ കൊണ്ടേ കൊടുക്കുന്നു, ഫുൾ ചാർജായ മറ്റൊരു ബാറ്ററി എടുത്ത് വെക്കുന്നു. ഇതുതന്നെയാണ് ഈ വാഹനത്തിൻ്റെ കോൺസെപ്റ്റ്. പക്ഷേ അങ്ങനെ ഒരു കോൺസെപ്റ്റിലേക്ക് ഇത് വളർന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം കേരളത്തിൽ. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ ബാറ്ററി ഊരിക്കൊണ്ട് വീട്ടിൽ കൊണ്ടുവരും ചാർജ് ചെയ്യാം എന്നുള്ളതാണ് പ്രത്യേകത. ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റിലും മറ്റും താമസിക്കുന്നവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ പാർക്കിംഗ് സ്പേസിൽ ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഇല്ല എന്നുള്ളതായിരിക്കാം. പക്ഷേ ഈ വാഹനത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ബാറ്ററി ചുമ്മാ കൂളായിട്ട് ഊരി എടുത്തുകൊണ്ട് വീട്ടിനകത്ത് കൊണ്ട് അവിടെ ചാർജ് ചെയ്ത് രാവിലെ പോകാൻ നേരത്ത് തിരിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് ഓടിച്ചു പോകാം എന്നുള്ളതാണ്. എന്നാൽ ഭാവിയിൽ ഈ വാഹനത്തിൻ്റെ മറ്റൊരു പ്രത്യേകത വരാൻ പോകുന്നത് ഇത് വാങ്ങിക്കുമ്പോൾ ബാറ്ററി ഇല്ലാതെ വേണമെങ്കിൽ വാങ്ങിക്കാം എന്നുള്ളതാണ്. 20,000 രൂപയോളം വില കുറച്ച് വാങ്ങിക്കാം. ബാറ്ററി ഒരിക്കലും ഈ വാഹനത്തിൽ നമുക്ക് സ്വന്തമായിട്ട് കിട്ടുന്നതേയില്ല. അതിനുശേഷം ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു ഒരു മന്ത്ലി സബ്സ്ക്രിപ്ഷൻ ഫീ കമ്പനിക്ക് കൊടുത്ത് അത് 1250 രൂപ അങ്ങനെ എന്താണെന്ന് തോന്നുന്നു ഫിക്സ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബാറ്ററി ഓൺ ചെയ്യല്ല വാടകയ്ക്ക് എടുക്കാം. ആ ബാറ്ററി നമ്മൾ ഇതിൽ ഫിറ്റ് ചെയ്യുന്നു. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ചാർജ് തരുമ്പോൾ എല്ലാ 1 കിലോമീറ്ററിലും കമ്പനിയുടെ ഇങ്ങനത്തെ ഒരു സ്വാപ്പിംഗ് ഷോപ്പ് ഉണ്ടാകും എന്നാണ് പറയുന്നത് ഭാവിയിൽ. അപ്പോൾ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു, ബാറ്ററി തീരുന്നു, അവിടെ കൊണ്ടേ കൊടുക്കുന്നു, അടുത്ത ബാറ്ററി എടുത്ത് വയ്ക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞൊരു 5 വർഷം കഴിഞ്ഞ് വാഹനം വിൽക്കാമെന്നിരിക്കട്ടെ, അപ്പോഴും നമ്മൾ വിൽക്കുന്നത് ബാറ്ററി ഇല്ലാതെ ആയിരിക്കും. വെറുതെ ഈ ഒരു ചട്ടക്കൂട് എന്ന് പറയുന്ന സാധനമായിരിക്കും വിൽക്കാൻ പോകുന്നത്, വിത്ത് മോട്ടർ. ബാറ്ററി ഒരിക്കലും നമ്മൾ സ്വന്തമാക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വളരെ വില കുറച്ച് നമുക്ക് ഈ വാഹനം സ്വന്തമാക്കാനും കഴിയും. ഒരിക്കലും ബാറ്ററിയുടെ വാറണ്ടി, കീറണ്ടി തുടങ്ങിയ തലവേദനകളൊന്നും ഉണ്ടാവുകയുമില്ല. ഒരിക്കലും ബാറ്ററി സ്വന്തമായില്ലാതെ നമ്മളങ്ങനെ മരിച്ച് മണ്ണടിഞ്ഞ് പോവുകയും ചെയ്യും. അതാണ് ഈ വാഹനത്തിൽ പുതുതായിട്ട് വരാൻ പോകുന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഏതൊരു സ്കൂട്ടറും പോലെ നമ്മൾ ബാറ്ററിയോടുകൂടി തന്നെ വാങ്ങിക്കുന്നു, അത് ഓടിച്ചിട്ട് നടക്കുന്നു. മറ്റൊരു കാര്യം, ഇപ്പോൾ ഇതിനകത്ത് ഇരിക്കുന്ന ഈ ബാറ്ററി, അതായത് നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ബാറ്ററി പിന്നീട് സ്വാപ്പിങ്ങിനൊരു ഓപ്ഷൻ വന്നാൽ പോലും സ്വാപ്പ് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അത് കമ്പനി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനിയിപ്പോൾ വരാൻ പോകുന്ന, ഭാവിയിൽ എപ്പോഴെങ്കിലും വരാൻ പോകുന്ന ഓപ്ഷനെ പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ സൗകര്യം എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ബാറ്ററി ഊരിയെടുത്ത് ചാർജ് ചെയ്യാം എന്നുള്ളത് തന്നെയാണ്. പിന്നെ എന്താണ് ഈ കമ്പനി എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇത് സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങിയത് ബൈക്കുകളും മറ്റും റെൻറ്റിന് കൊടുക്കുന്നൊരു കമ്പനിയായിട്ടാണ്. ബാംഗ്ലൂർ ബേസ്ഡ് ആണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു പുതിയ പ്രൊഡക്റ്റ് ഡെവലപ്മെൻറ്റിലേക്ക് കടന്നതും മനോഹരമായ ഈ സ്കൂട്ടർ നിർമ്മിച്ചു തുടങ്ങിയതും. ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടകത്തിലൊക്കെ ഈ വാഹനം കാര്യമായ രീതിയിൽ വിൽക്കുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ EVM ഗ്രൂപ്പാണ് ഇതിൻ്റെ ഡീലർഷിപ്പ് എടുത്തിരിക്കുന്നത്. EVMൻ്റെ ആദ്യത്തെ ഷോറൂം വൈറ്റിലിൽ തുടങ്ങിയാണ് ഈ വാഹനത്തിൻ്റെ. ഇപ്പോൾ നമ്മൾ ഈ വാഹനം ഇന്ന് ഓടിക്കുന്നതിൻ്റെ തലേ ദിവസം ആണ് ഇത് ആദ്യമായിട്ട് ഫസ്റ്റ് ഡെലിവറി നടന്നത്. ഇതിൻ്റെ വില നോക്കുകയാണെങ്കിൽ 100,000 രൂപയാണ് ഇതിൻ്റെ ഓൺ റോഡ് വില. അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രധാനപ്പെട്ട രണ്ട് സ്കൂട്ടറുകളായ ഏതർ അല്ലെങ്കിൽ ഓല തുടങ്ങിയ സ്കൂട്ടറുകളേക്കാളും വില കുറവാണ് ഇതിനുള്ള ഇതിന് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. പക്ഷേ അവയൊക്കെ അല്പം റേഞ്ച് കുറവുണ്ട് എന്നുള്ള സത്യമാണ്. 85 മാക്സിമം റേഞ്ച് പറയുന്നത്. എനിക്ക് തോന്നുന്നത് 70 കിലോമീറ്റർ വരെ കിട്ടിയേക്കാം. ഇപ്പോൾ ഈ വാഹനം ഓടിച്ചുകൊണ്ട് വന്ന സെയിൽസ് മാനേജർ പറയുന്നത് അവർ സ്ഥിരമായിട്ട് ഓടിക്കുമ്പോൾ 70-72 ഒക്കെയാണ് റേഞ്ച് കിട്ടുന്നതെന്നുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ മോശമല്ല. 1 ലക്ഷം രൂപയ്ക്ക് ഒരു വാഹനം വാങ്ങിക്കുകയും 72 കിലോമീറ്ററൊക്കെ റേഞ്ച് കിട്ടുകയും ചെയ്താൽ വല്ലപ്പോഴൊക്കെ ചാർജ് ചെയ്ത് കൊണ്ടു നടക്കാൻ സാധിക്കും. ഇത്രയും ശ്വാസം വിടാതെ പറഞ്ഞുകൊണ്ട് നമുക്കിനി വാഹനത്തെ ഒന്ന് അടുത്ത് കാണാം. അപ്പോൾ ഈ വാഹനം നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ വലിപ്പം എന്തായിരിക്കും എന്നൊരു സംശയം ഉണ്ടെങ്കിൽ ഏകദേശം ഹോണ്ട ആക്റ്റീവയുടെ വലിപ്പം എന്നാണ് പറയേണ്ടത്. 1265 mm ഈ വാഹനത്തിൻ്റെ വീൽ ബേസ്. അത് ഏകദേശം ഹോണ്ട ആക്റ്റീവയുടെ വീൽ ബേസ് തന്നെയാണ്. 155 mm ഗ്രൗണ്ട് ക്ലിയറൻസ്, 780 mm സീറ്റിൻ്റെ ഹൈറ്റും. 97 കിലോഗ്രാം മാത്രമേ ഈ വാഹനത്തിന് ഭാരമുള്ളൂ. നിർമ്മിച്ചിരിക്കുന്നത് ABS പ്ലാസ്റ്റിക്കിലാണ്. അതുപോലെ തന്നെ ട്യൂബുലാർ ചേസിസിലാണ്. അത് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ട്യൂബുലാറാണ്.
ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു നിർമ്മാണ നിലവാരത്തെപ്പറ്റി പറയേണ്ടത്. എന്തായാലും എനിക്ക് ഈ വാഹനത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പെയിൻറ് ക്വാളിറ്റിയാണ്. തീർച്ചയായിട്ടും നോക്കി നിന്ന് പോകുന്ന രൂപമാണ്. ഇതിനേക്കാളും ഭംഗിയാണ് ഇതിൻ്റെ ബ്ലാക്ക് നിറമുള്ള മോഡൽ എന്നാണ് കേൾക്കുന്നത്. ഞാനത് കണ്ടിട്ടില്ല. എന്തായാലും ഈ കാണുന്ന പോലെ ഒരു റെട്രോ ലുക്കും അതോടൊപ്പം തന്നെ ഒരു മോഡേൺ ലുക്കും രണ്ടുകൂടെ ഒരുമിച്ച് ചേർത്തിട്ടാണ് ഈ വാഹനം നിർമ്മിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ്. ഇപ്പോൾ ഇവിടെ കാണുന്നത് LED ഹെഡ്ലാമ്പാണ്. അത് റൗണ്ടായിട്ട് കൊടുത്തിരിക്കുന്ന റെട്രോ ഫീൽ സമ്മാനിക്കുന്നുണ്ട്. വളരെ വീതിയുള്ള ബോഡി പാനലാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ LED ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഭാഗവും കൊടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയുള്ളൊരു മഡ്ഗാർഡാണ് കൊടുത്തിരിക്കുന്നത്. ആ മഡ്ഗാർഡിൻ്റെ രൂപമൊക്കെ വളരെ രസകരമായിട്ടുണ്ട്. ഈ ഒരു സസ്പെൻഷൻ്റെയൊക്കെ ആ രീതിക്കനുസരിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രേക്കിംഗ് നോക്കുകയാണെങ്കിൽ മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. മുൻഭാഗത്ത് 230 mm കോംബി ബ്രേക്ക് സിസ്റ്റവും പിൻഭാഗത്ത് 203 mm ഡിസ്ക് ബ്രേക്കുമാണ് കൊടുത്തിരിക്കുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം പക്കയാണ്. കാരണം ബ്രേക്കിംഗാണ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. കാരണം പറന്ന് പോകുന്നൊരു ഫീലാണല്ലോ ഈ സാധനം തരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രേക്കിംഗ് വളരെ എഫിഷ്യൻ്റ് ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇനി ഇങ്ങോട്ട് വരികയാണെങ്കിൽ അകലെ ഇങ്ങോട്ട് വരും. അതായത് നമുക്കിനി നോക്കേണ്ടത് മീറ്റർ കൺസോളാണ്. മീറ്റർ കൺസോളിൽ ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ കാര്യമായ രീതിയിലുള്ള, അതായത് നമ്മളെപ്പോഴും കാണുന്ന കണക്ടിവിറ്റി ഫീച്ചേഴ്സൊന്നും കാര്യമായിട്ട് കൊടുത്തിട്ടില്ല. പക്ഷേ അത് ഭാവിയിൽ വരുമെന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത്. ജിയോ ഫെൻസിങ് പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വരും. ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇതെല്ലാം ഈ ഒരു എന്താ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ കിട്ടാവുന്നുള്ളൂ എന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഭാവിയിൽ അത് കിട്ടിയേക്കാം. ഇപ്പോൾ നമുക്ക് കാണാവുന്ന ഓഡോമീറ്റർ, സ്പീഡോമീറ്റർ, റേഞ്ച് എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇപ്പോൾ ഈ കാണുന്ന റേഞ്ചാണ്. ഇപ്പോൾ ഒരു കട്ടയാണിതിൽ തീർന്നിരിക്കുന്നത്. രണ്ടും ഒരേപോലെയാണല്ലോ പോകുന്നത്. അപ്പോൾ രണ്ടും റേഞ്ച് ആയിരിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഈ വാഹനത്തിന് ക്രൂയിസ് കൺട്രോൾ ഉണ്ടെന്നുള്ള കാര്യമാണ്. അതായത് നമ്മൾ ഏത് സ്പീഡിലാണോ ഓടിച്ചു പോകുന്നത് ആ സ്പീഡിൽ തന്നെ നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കാതെ തന്നെ ഓടുന്ന സംവിധാനമാണത്. അത് തീർച്ചയായിട്ടും വളരെ മികച്ചൊരു കാര്യമാണ്. ലോങ് ട്രിപ്പൊക്കെ പോകുകയാണെങ്കിൽ, ലോങ് ട്രിപ്പൊക്കെ 55 km തീരും കേട്ടോ, എങ്കിൽ പോലും അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ തിരിച്ചു പിടിച്ചിരിക്കേണ്ട കാര്യമില്ല. കൈക്കൊക്കെ വേദന ഉള്ളവർക്ക് നല്ലൊരു സംഭവമാണെന്നുള്ളതാണ് പറയേണ്ടത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അതായത് ഈ തള്ളിക്കൊണ്ട് പോകുക എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളൂ. ഇപ്പോൾ എന്നെ പോലെ ഉള്ളവർ എപ്പോഴും പെട്രോൾ തീർന്ന് വഴി കിടക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഈ വാഹനം പെട്രോൾ തീർന്ന് വഴി കിടന്നാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ പഞ്ചറായിട്ടാണ് കിടക്കുന്നതെങ്കിൽ നിങ്ങൾ തള്ളിക്കൊണ്ട് പോകുമല്ലോ എവിടെയെങ്കിലും കൊണ്ടുവന്ന് പഞ്ചർ ഒട്ടിക്കാൻ. ആ സമയത്ത് ഡ്രാഗ് എന്ന് പറയുന്നൊരു മോഡിലേക്ക് ഇത് മാറ്റിയിടുകയാണെങ്കിൽ 3 km വേഗതയിൽ ഈ വാഹനം ഓടും. അതായത് നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ട് നടന്നാൽ മതി, തള്ളേണ്ട കാര്യമില്ല. നമ്മൾ വണ്ടി നമ്മളെ കൊണ്ട് പൊക്കോളൂ എന്നാണ് പറയേണ്ടത്. അതേപോലെ തന്നെ 3 km സ്പീഡിൽ റിവേഴ്സ് ഓടാനുള്ള സൗകര്യം ഇദ്ദേഹത്തിൽ ഉണ്ട്. അങ്ങനെ 3 km സ്പീഡ് മുന്നോട്ടും 3 km സ്പീഡിൽ പിന്നിലേക്കും നമ്മൾ ആക്സിലറേറ്റർ കൊടുക്കാതെ തന്നെ ഓടിക്കാൻ പറ്റുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. എന്തൊക്കെ കാര്യങ്ങളിപ്പോൾ സംഭവിക്കുന്നു നോക്കുക. അപ്പോൾ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാനാവുമായിരുന്നില്ല 2-wheeler റിവേഴ്സ് ഗിയർ ഉണ്ടാകും എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോൾ പല ഇലക്ട്രിക് സ്കൂട്ടറുകളിലും റിവേഴ്സ് ഗിയർ വന്നു കഴിഞ്ഞു. ഏതായാലും ഈ ഒരു ഹാൻഡിലെന്ന് പറയുന്നത് തീർച്ചയായിട്ടും റെട്രോ ഫീല് തരുന്നില്ല. നോക്കി അത് വളരെ ഓപ്പണാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു റെട്രോ ഫീല് തരുന്ന സംഭവമാണ്. സ്വിച്ചുകളൊക്കെ വളരെ എന്താ പറയുക, ക്വാളിറ്റിയുള്ള സ്വിച്ചുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇത് റിവേഴ്സ് ഡ്രാഗിൻ്റെയൊക്കെ സ്വിച്ചാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പവർ, ഇക്കോ തുടങ്ങിയ ഡ്രാഗുകളുടെയൊക്കെ സ്വിച്ചുകൾ കാണുന്നു. ഇവിടെയാണ് ഹോൺ. ഹോൺ വലിയ തരക്കേടില്ലാത്ത ഹോണാണ്. ഇവിടെയൊക്കെ ലൈറ്റുകളുടെ സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ കാണുന്നതാണ് ക്രൂയിസ് കൺട്രോളിൻ്റെ ആണ്. ഈ മഞ്ഞ നിറമുള്ള സ്വിച്ച് ക്രൂയിസ് കൺട്രോളിൻ്റെ ആണ്. സൈഡ് വ്യൂ മിറേഴ്സ് ആണെങ്കിലും ആ ഒരു റെട്രോ ഫീലിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് നോക്കുന്ന പോലെ ഗ്യാസ് കുറ്റി കയറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഗ്യാസ് കുറ്റി കയറ്റാൻ പറ്റുമോ അല്ലേ? പറ്റും. ഗ്യാസ് കുറ്റി കയറ്റാൻ പറ്റുമെന്നാണ് അതിൽ പറയുന്നത്. പക്ഷേ ഗ്യാസ് കുറ്റി കയറ്റണ്ട. ഇവിടെയൊക്കെ ഉരഞ്ഞ് പോറിപ്പോവും. ഇവിടെയൊന്നും മറ്റ് സ്റ്റോറേജ് സ്പേസുകളൊന്നും തന്നെ ഇല്ല. ഇവിടെ എന്തെങ്കിലും സാധനം തൂക്കിയിടാനുള്ളൊരു ക്ലിപ്പ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് ഒന്ന് കാണാം. ഇതിങ്ങനെ തിരിച്ചാൽ ഇത് പൊക്കാം. ഇതാ ഇവിടെയാണ് ബാറ്ററി പാക്ക് ഇരിക്കുന്നത്. ബാറ്ററി പാക്ക് എങ്ങനെയാണ് ഊരുന്നത് ചോദിച്ചാൽ, ഇതിൻ്റെ താഴെയുള്ള ക്ലിപ്പ് ഒന്ന് ചെറുതായിട്ട് തിരിച്ചാൽ ഇതങ്ങ് ഊരിപ്പോന്നു. എന്നിട്ട് ഇതിങ്ങനെ തൂക്കിയെടുത്ത് പോകണേ, വീട്ടിൽ കൊണ്ടുപോയി നേരെ അങ്ങോട്ട് ചാർജ് ചെയ്യാം. ഇത്രയുള്ള പരിപാടി. അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ തൂക്കിയെടുത്ത് വലിയ ഗമയിലൊക്കെ നിന്നെങ്കിലും ഇതിന് വെയിറ്റൊക്കെ ഉണ്ട്. അതിലൊന്ന് പിടിച്ചോ. അപ്പം തിരിച്ചു വെച്ചേക്കാം എൻ്റെ അമ്മയെ. അപ്പോൾ അങ്ങനെ നമ്മളത് തിരിച്ചു വെച്ചു. എന്നിട്ട് ഇതിലേക്ക് വെച്ച് ഒന്ന് തിരിച്ചാൽ അതങ്ങ് ഇതിലേക്ക് ചേർന്നിരുന്ന് ഇങ്ങനെ ക്ലിപ്പാവും. ആയി കഴിഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ യാതൊരു എക്സസൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഈ ഡമ്പലൊക്കെ എടുത്ത് രാവിലെ ഇങ്ങനെ പിടിക്കേണ്ട. അതിന് പകരം ഇത് തൂക്കി പിടിച്ചുകൊണ്ട് രാവിലെ തിരിച്ചിറങ്ങി വരുന്നു, രാത്രിയിൽ അങ്ങോട്ട് കയറി പോകുന്നു. എക്സസൈസും ആകും, ബാറ്ററി ചാർജും ആകും. അതാണ് അതിൻ്റെ പ്രത്യേകത. എന്തായാലും അത്രയൊക്കെ കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ചാർജ് കൂടെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു ഫുൾ കവേഡ് ഹെൽമെറ്റ് വയ്ക്കാനുള്ള സ്ഥലമില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയ ന്യൂനതയാണ്. എന്നാൽ ഫുൾ കവേഡ് അല്ലാത്ത ഹാഫ് ഹെൽമെറ്റ് വയ്ക്കാൻ അതിനുള്ള സ്പേസ് കൊടുത്തിട്ടുമുണ്ട്. അല്ലെങ്കിൽ മറ്റ് സാധനങ്ങളൊക്കെ സൂക്ഷിക്കാനും സാധിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചാർജർ. ഇത് നമുക്ക് വീട്ടിലേക്കുള്ള ചാർജർ ഈ വാഹനം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ലഭിക്കുന്നുമുണ്ട്. അപ്പോൾ അതങ്ങോട്ട് അടച്ചാൽ
പിന്നെ പിന്നിലേക്ക് വരുമ്പോൾ എന്താ കണ്ടത്, ഈ വാഹനത്തിനേക്കാളും വലുപ്പമുള്ള ഗ്രാബ് ഹാൻഡിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇൻഫിനിറ്റി എന്നുള്ള ബാഡ്ജിങ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഈ വണ്ണം എന്നാണ് ഈ ഒരു മോഡലിൻ്റെ പേര്. മറ്റൊരു കാര്യം, ഇത് ആണ് പിൻഭാഗത്തിരിക്കുന്നവർ കാല് വയ്ക്കാനുള്ള ഫുഡ് റെസ്റ്റ് എന്നുള്ള കാര്യമാണ്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ തിരിച്ചും കയറ്റി വയ്ക്കാം. ഒരു ക്ലിക്ക് എന്ന ശബ്ദത്തിലൂടെ അത് അവിടെ കയറി ഇരുന്ന് കഴിഞ്ഞു. സൈഡ് സ്റ്റാൻഡും ഉണ്ട്, സെൻട്രൽ സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പിന്നിൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ ഹബ് മോട്ടർ കൊടുത്തിരിക്കുന്നത്. പിൻഭാഗത്താണ് അതിൻ്റെ മോട്ടർ. അതോടൊപ്പം തന്നെ ഡിസ്ക് ബ്രേക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് മനോഹരമായ രീതിയിലുള്ള ടെയിൽ ലാമ്പ്, അതിൽ ചില സ്റ്റീൽ ഫിനിഷുള്ള ഭാഗങ്ങളും കൊടുത്തിരിക്കുന്നു. താഴേക്ക് നീണ്ടു നിൽക്കുന്ന മഡ് ഗാർഡും. സീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ ബി എന്നുള്ള ബൗൺസ് എന്നുള്ള ആ കമ്പനിയുടെ ബാഡ്ജിങ് കാണാം. വീതിയുള്ള സീറ്റാണ്, സുഖമായി ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുന്ന സീറ്റുമാണ്. പിൻഭാഗത്ത് നിന്നൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണാം ഇങ്ങനെ അല്പം തള്ളി നിൽക്കുന്ന ഡിസൈനാണ്. എന്നാൽ മുൻഭാഗത്ത് ബോഡി പാൻ അത്രയും തള്ളി നിൽക്കുന്നുമില്ല. അങ്ങനെ ഒരു വെറൈറ്റി ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വാഹനത്തിൻ്റെ എക്സ്റ്റീരിയർ വിശേഷങ്ങൾ പറയാനുള്ളത്. എന്തായാലും ഇനി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഉള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ കുറേ കൂടെ സൗകര്യങ്ങളൊക്കെ ഇതിൽ വന്നേക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ ബാറ്ററി ഊരിയെടുത്തുകൊണ്ട് ചാർജ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത. കൂടാതെ 100,000 രൂപയ്ക്ക് 85 കിലോമീറ്റർ, കമ്പനി പറയുന്ന മൈലേജാണ് കേട്ടോ, അത്രയും കിട്ടുന്ന ഒരു സ്കൂട്ടർ സ്വന്തമാക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും നിർമ്മാണ നിലവാരമൊക്കെ ഉണ്ട്. അതും എന്നെ അമ്പരപ്പിക്കുന്നൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന വമ്പൻ വാഹന നിർമ്മാണ കമ്പനികളൊക്കെ എത്രയോ വർഷത്തെ ആറാണ്ടിക്കൊക്കെ ശേഷം നിർമ്മിക്കുന്ന വാഹനങ്ങൾക്ക് പോലും പലപ്പോഴും പാനൽ ഗ്യാപ്പും പ്രശ്നങ്ങളൊക്കെ കാണുമെങ്കിൽ ഈ സ്റ്റാർട്ടപ്പ് കമ്പനികൾക്ക് ഉണ്ടാക്കുന്ന വാഹനങ്ങളൊക്കെ ഫിനിഷിംഗ് ഉണ്ടോ, ഞെട്ടിപ്പോകുന്ന ഫിനിഷിംഗ് ഉണ്ട്. ഇവരൊന്നും ജീവിതത്തിൽ ഒരു സൈക്കിൾ പോലും ഉണ്ടാക്കിയിട്ടുള്ള കമ്പനികളല്ല, പക്ഷേ പിന്നീട് ഉണ്ടാക്കുമ്പോൾ ഇത്രയും ഗംഭീരമായ ഫിനിഷിലാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതാണ് ഏറ്റവും സവിശേഷമായൊരു കാര്യം. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ അഭിനന്ദിക്കണം. കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന എന്നെയൊക്കെ പോലുള്ള വളരെ പ്രായം കുറഞ്ഞ ചെറുപ്പക്കാരായ ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഇത്രയും ഗംഭീരമായിട്ടുള്ള വാഹനങ്ങളൊക്കെ നിർമ്മിക്കാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പുക്കുട്ടന് ഷൂട്ട് ചെയ്യാനുള്ള അവസരം നൽകിക്കൊണ്ട് ഞാൻ നിഷ്ക്രമിക്കുകയാണ്. ബൗൺസ് ഇൻഫിനിറ്റി ഈ വൺ നിർമ്മിച്ചെടുത്തിരിക്കുന്ന ട്യൂബുലർ സ്റ്റീൽ ഫ്രെയിമിലാണ്. ടെലിസ്കോപ്പിക് ഫോർക്ക് ഫ്രണ്ടിലും പിൻഭാഗത്ത് ടിൻ ഷോക്ക് അബ്സോർബേഴ്സുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ മികച്ച സസ്പെൻഷനാണ്. ഒരു പെട്രോൾ സ്കൂട്ടറിൻ്റെ അതേ രീതിയിലുള്ള സസ്പെൻഷൻ സെറ്റപ്പാണ് എന്ന് പറയാം. എന്നാൽ ഈ വാഹനത്തിന് വെയിറ്റ് കുറവായതുകൊണ്ട് അത് കുറേ കൂടി ഫലപ്രദമായിട്ട് അനുഭവപ്പെടുന്നുമുണ്ട്. ഈ വാഹനത്തിൻ്റെ ഒരു റൈഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ വളരെ സ്പോർട്ടി അല്ല, എന്നാൽ വളരെ ഉറക്കം തൂങ്ങി സ്വഭാവമല്ല എന്ന് പറയാം. രണ്ടിനും ഇടയ്ക്ക് നിൽക്കുന്ന ഒരു രീതിയാണ് ഈ സ്കൂട്ടറിൻ്റെ ഒരു റൈഡ് ക്വാളിറ്റി എന്ന് പറയാവുന്നത്. 1265 മില്ലിമീറ്റർ വീൽ ബേസ് ഉള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ ചെറിയ സ്ഥലത്ത് നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഏറ്റവും മികച്ചൊരു കാര്യം പറയാവുന്നത് ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻ്റാണ്. 230 മില്ലിമീറ്റർ ഡിസ്ക് ബ്രേക്കാണ് മുന്നിൽ, 203 മില്ലിമീറ്റർ ഡിസ്ക് ബ്രേക്ക് പിൻഭാഗത്തുമുണ്ട്. ഈ ഒരു കോംബി ബ്രേക്ക് ഫംഗ്ഷൻ വളരെ ഫലപ്രദമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇലക്ട്രിക് സ്കൂട്ടറൊക്കെ ആകുമ്പോൾ എപ്പോഴും ബ്രേക്കിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആയിരിക്കണം ഏറ്റവും കാര്യക്ഷമമായിരിക്കുന്നത്. അത് ഈ വാഹനത്തിലും അങ്ങനെ തന്നെയാണ്. ഏത് വേഗതയിൽ പോയാലും ബ്രേക്കിംഗ് വളരെ കാര്യക്ഷമമാണ് എന്നാണ് പറയേണ്ടത്. സീറ്റ് ഹൈറ്റ് 780 മില്ലിമീറ്ററാണ്. അതുപോലെ തന്നെ വളരെ വീതിയുള്ള സീറ്റുമാണ്. അതെല്ലാം വളരെ സുഖപ്രദമാണ്. നല്ല ഉയരമുള്ളവർക്ക് ഒരു പക്ഷേ ഹാൻഡിൽ ബാറിൻ്റെ തൊട്ടടുത്ത് വരെ മുട്ട് എത്തിയേക്കാം മുൻഭാഗത്ത് എന്നുള്ളൊരു ഒരു സംശയം തോന്നുന്നുണ്ട്. എനിക്ക് അത്രയും ഉയരമില്ലാത്തതുകൊണ്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എങ്കിലും അതിന് സാധ്യത തോന്നുന്നുണ്ട്. ഒരല്പം കൂടി ഉയർത്തി വയ്ക്കാമായിരുന്നു ഹാൻഡിൽ ബാർ എന്ന് അങ്ങനെയുള്ളവർക്ക് തോന്നിയേക്കാം. എന്തായാലും 90 കിലോഗ്രാമേ ഭാരമുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ ടൗണിലൊക്കെ തിരുകി തിരുകി രസകരമായിട്ട് ഓടിച്ചു പോകാൻ സാധിക്കും. ഇനി ബാറ്ററി പാക്കിലേക്ക് പോവുകയാണെങ്കിൽ 2 കിലോവാട്ടിൻ്റെ ലിഥിയം അയൺ ബാറ്ററിയാണ് ഘടിപ്പിച്ചിരിക്കുന്നത്. മോട്ടർ 1.5 കിലോവാട്ടിൻ്റെ ആണ്. അത് ഹബ്ബിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരു BLDC മോട്ടറാണ് കൊടുത്തിരിക്കുന്നത്. ഏത് വെതർ കണ്ടീഷൻസിലും ഉപയോഗിക്കാൻ പറ്റുന്ന സർട്ടിഫിക്കേഷൻ കിട്ടിയിരിക്കുന്ന ഒരു ബാറ്ററി പാക്കാണ്. അതുകൊണ്ട് മഴയായാലും മഴയത്തും മഞ്ഞത്തും വെയിലത്തും എല്ലാം നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു ബാറ്ററിയാണിത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ സ്വാപ്പബിൾ ബാറ്ററിയാണ് കമ്പനി ഉദ്ദേശിക്കുന്നത്. അത് കുറച്ച് കാലത്തിനുള്ളിലാണ് എത്താൻ പോകുന്നത്. ഏതായാലും ഇപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. 85 കിലോമീറ്ററാണ് ഫുൾ റേഞ്ച് കമ്പനി പറയുന്നത്.
പക്ഷേ രണ്ട് മോഡുകളുണ്ട്. പവർ മോഡിൽ എന്തായാലും അത്രയും ഒന്നും കിട്ടാനില്ല, കിട്ടാനുള്ള സാധ്യതയില്ല. ഇക്കോ മോഡിലായിരിക്കും മാക്സിമം റേഞ്ച് കിട്ടാനുള്ള സാധ്യത. അത് 85 എന്നുള്ളത് വേണമെങ്കിൽ 70 വരെയൊക്കെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു ഡ്രാഗ് മോഡുണ്ട്, തള്ളിക്കൊണ്ട് പോവുകയാണെങ്കിൽ അത് ഡ്രാഗ് മോഡിൽ 3 കിലോമീറ്റർ സ്പീഡിൽ പോകും. റിവേഴ്സ് മോഡുണ്ട്, അതും 3 കിലോമീറ്റർ സ്പീഡിലാണ് പിന്നിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുക. ഏതായാലും 100,000 കിലോമീറ്ററാണ് ഈ ഒരു വാഹനം വിൽപ്പനയ്ക്ക് എത്തുന്നതിന് മുമ്പ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തതെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. 2018 ഓട്ടോ എക്സ്പോയിൽ, ഡൽഹി ഓട്ടോ എക്സ്പോയിൽ തന്നെ ഈ വാഹനം പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു. 22 മോട്ടോഴ്സും അതുപോലെ തന്നെ കിംകോ എന്ന് പറയുന്ന ഒരു കമ്പനിയുമായുള്ള കൊളാബറേഷനിലാണ് അന്നത് നമ്മൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നിരുന്നത്. ഇപ്പോൾ ബാംഗ്ലൂരിൽ 200 സ്വാപ്പിംഗ് സ്റ്റേഷനുകളുണ്ട് കമ്പനിക്ക്. പിന്നെ 1-2 കിലോമീറ്ററിനുള്ളിൽ ഒരു സ്വാപ്പിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുക എന്നുള്ളതാണ് കമ്പനിയുടെ ലക്ഷ്യം. 3 വർഷം അല്ലെങ്കിൽ 40,000 കിലോമീറ്ററാണ് കമ്പനി വാറണ്ടി പറയുന്നത് സ്കൂട്ടറിന്. ബാറ്ററി ചാർജ് ആകണമെങ്കിൽ 5.5 മണിക്കൂറാണ് വേണ്ടത്. അത് വീട്ടിലെ സാധാരണ സോക്കറ്റിൽ ഘടിപ്പിച്ചാൽ 5.5 മണിക്കൂറാണ് വേണ്ടത്. ഇത് ഊരിയെടുത്തുകൊണ്ട്, ബാറ്ററി ഊരിയെടുത്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യാമെന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ എവിടെ പാർക്ക് ചെയ്താലും വീടിനുള്ളിൽ കൊണ്ടുപോയി ചാർജ് ചെയ്യാമെന്നുള്ള സൗകര്യമുണ്ട്. എന്തായാലും 2.95 BSP ആണ് ഈ വാഹനത്തിൻ്റെ പവർ എന്നാണ് നമ്മൾ ഈ ഒരു 2.2 കിലോവാട്ടിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഈ ഒരു വെയിറ്റ് വളരെ കുറഞ്ഞൊരു വാഹനത്തെ സംബന്ധിച്ച് ഒട്ടും മോശമല്ല. അതുപോലെ തന്നെ 85 ന്യൂട്ടൺ മീറ്ററാണ് മാക്സിമം ടോർക്ക്, 65 കിലോമീറ്ററാണ് മാക്സിമം സ്പീഡ്. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിട്ട് പറയാവുന്നത്. എന്തായാലും ഇത് ഓടിക്കുമ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫീലിനേക്കാൾ ഉപരി എനിക്ക് തോന്നുന്ന ഒരു പെട്രോൾ സ്കൂട്ടർ ഓടിക്കുമ്പോൾ തന്നെയുള്ള ഫീലാണ്. അങ്ങനെ നമ്മളെ വലിച്ചുകൊണ്ട് പായുന്ന ആ ഒരു രീതിക്കപ്പുറത്തേക്ക് കുറച്ചൊന്ന് കൺട്രോൾഡ് ആയിട്ടുള്ള ഒരു റൈഡാണ് സമ്മാനിക്കുന്നത്. വളരെ മികച്ച ഹാൻഡിലിൻ്റെ ഒരു പൊസിഷനും സീറ്റിൻ്റെ പൊസിഷനും, അതുപോലെ തന്നെ മുൻഭാഗത്ത് ധാരാളം സ്പേസും, പിന്നെ തരക്കേടില്ലാത്ത രീതിയിലുള്ള ഒരു റൈഡ് ക്വാളിറ്റിയും എല്ലാം ഈ വാഹനത്തിനുണ്ട്. അപ്പോൾ ഈ ഒരു വിലയ്ക്ക് മോശമല്ല എന്നാണ് പറയേണ്ടത്. എന്തായാലും ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ ഇങ്ങനെ നിരന്തരമായ വരവിൽ വ്യത്യസ്തനായിട്ട് നിൽക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ഇത്തരത്തിലുള്ള ഏറ്റവും പുതിയ വാഹനങ്ങൾ, ഏറ്റവും പുതിയ ഇലക്ട്രിക് വാഹനങ്ങൾ, പ്രത്യേകിച്ച് സ്റ്റാർട്ടപ്പ് കമ്പനികളിലെ മറ്റും വാഹനങ്ങൾ അവതരിപ്പിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം, ഇതിൻ്റെ റിലയബിലിറ്റി എങ്ങനെയാണ്, ഇത് എത്ര കാലം ഉണ്ടാകും, അല്ലെങ്കിൽ എത്രത്തോളം ഇത് ഈട് നിൽക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ്. അതൊന്നും എനിക്കും ഇപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല, ആർക്കും പറ്റില്ല. എങ്കിൽ പോലും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇപ്പോൾ ഈ ഇലക്ട്രിക് വാഹനങ്ങളാകുമ്പോൾ ക്യാറ്റ് എന്ന് പറയുന്നൊരു ഏജൻസി അപ്രൂവ് ചെയ്താൽ മാത്രമേ ഇവിടെ വിൽക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഗവൺമെൻറ് കുറേ നോംസൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ തീരെ മോശമായ വാഹനങ്ങളല്ല ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓലയായാലും അതുപോലെ തന്നെ ഏതായാലും എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ 1-2 ഓലകൾ കത്തി, ഓലയാകുമ്പോൾ കത്തുമല്ലോ എന്ന് പറഞ്ഞ പോലെ, ഉണക്ക ഓലയായിരിക്കും എന്ന് പറഞ്ഞ പോലെ ആണെങ്കിൽ പോലും അതിനൊക്കെ ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ പിഴവുകളാണ് അതിന് കാരണം. അതെല്ലാം പരിഹരിച്ച്, അതെല്ലാം സോഫ്റ്റ്വെയർ പരിഹരിച്ച് കഴിഞ്ഞാൽ പിന്നെ അത്ര കത്തലും ഒന്നും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വാഹനങ്ങൾ വിശ്വസിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. തന്നെ വല്ല ഇപ്പോൾ ഇവിടെ ഡീലർഷിപ്പ് എടുത്തിരിക്കുന്ന EVM എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും അധികം വാഹനങ്ങളുടെ ഡീലർഷിപ്പ് ഉള്ളൊരു കമ്പനിയാണ്. അവർ മോശം വാഹനങ്ങൾ എടുക്കില്ല എന്നും നമുക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കാം. അതുകൊണ്ട് തന്നെ ഈ വാഹനം നമുക്ക് എന്താ പറയുക സജസ്റ്റ് ചെയ്യാം എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഒരു 70-72 കിലോമീറ്റർ വരെ റേഞ്ച് കിട്ടാൻ സാധ്യതയുള്ള 100,000 രൂപ ഓൺ റോഡ് വില വരുന്ന വാഹനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുതന്നെയാണ് അതിൻ്റെ മറ്റൊരു USP. അതായത് ഇപ്പോൾ നിലവിലുള്ള മറ്റ് വാഹനങ്ങളെക്കാളും ഇലക്ട്രിക് സ്കൂട്ടറുകളെക്കാളും വില കുറവാണ് എന്നുള്ളതാണ് മറ്റൊരു USP ആയിട്ട് പറയാമോ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.